തൃശൂർ ഇരിങ്ങാലക്കുട ഡോൺ ബോസ്കോ സ്കൂളിന്റെ ഡയമണ്ട് ജൂബിലി സുവനീർ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ പ്രകാശനം ചെയ്തു. ലഹരിവിരുദ്ധ പോരാട്ടത്തിൽ അണിചേരാൻ ആർ ശ്രീകണ്ഠൻ നായർ വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്തു. 1962 ആരംഭിച്ച കേരളത്തിലെ ആദ്യ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഡയമണ്ട് ജൂബിലിയുടെ ഭാഗമായി ഒരു വർഷം നീണ്ടുനിന്ന പരിപാടികൾ, അവയുടെ വിശേഷങ്ങൾക്കൊപ്പം വിവിധ മേഖലകളിൽ പ്രമുഖരായ പൂർവ്വ വിദ്യാർത്ഥികളുടെ രചനകൾ കൂടി ചേർത്താണ് സുവനീർ തയ്യാറാക്കിയത്. ഡോൺ ബോസ്കോ സ്കൂളിന്റെ ഇന്നലകളെ അടയാളപ്പെടുത്തുന്ന സുവനീർ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ പ്രകാശനം ചെയ്തു. ലഹരി മാഫിയ പിടിമുറുക്കുന്ന ഈ കാലത്ത് 24 കണക്റ്റിന്റെ ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ അണിചേരാൻ വിദ്യാർത്ഥികളോട് ആർ ശ്രീകണ്ഠൻ നായർ ആഹ്വാനം ചെയ്തു. കഞ്ചാവ് നന്നായി ഉപയോഗിക്കുകയാണെങ്കിൽ, MDMA പോലെ മാരകമായ ലഹരി വസ്തുക്കൾ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ, കുട്ടികളോട് ഞാൻ പറയുക, ഏതെങ്കിലും ഒരു രോഗം നിങ്ങളുടെ ശരീരത്തെ ബാധിച്ചു കഴിഞ്ഞാൽ ഒരു മരുന്ന് നിങ്ങളുടെ ശരീരത്തിൽ ഏൽക്കാതെ വരും. ഞാൻ തന്നെ ഒരു 13 വയസ്സുകാരി പെൺകുട്ടിയോട്, ആ കുട്ടി MDMA കഴിച്ച് ശീലിച്ചിട്ട് അവസാനം ഒരു സ്കൂളിന്റെ അവിടുത്തെ കുട്ടികൾക്ക് ഈ പാഷാണ വിതരണം ചെയ്ത കാരിയറായി മാറി. ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, മോളെ നിനക്ക് 13 വയസ്സല്ലേ ഉള്ളൂ, നിനക്ക് എങ്ങനെയാണ് MDMA ഒക്കെ ഉപയോഗിക്കാൻ തോന്നിയത് എന്ന് ചോദിച്ചപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, ഒരുവനോട് ഞാൻ പരിചയപ്പെട്ടു ഫേസ്ബുക്ക് വഴി, അവൻ പറഞ്ഞു ഈ നല്ല ഊർജം കിട്ടാൻ ഇത് ഉപകരിക്കും എന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് നിർബന്ധിച്ച് കഴിപ്പിച്ചതാണ്. അങ്ങളെ ഞാൻ അറിയാതെ അതിന് അഡിക്റ്റ് ആയി പോയി. 24 എഡിറ്റർ ഇൻചാർജും ഡോൺ ബോസ്കോ സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥിയുമായ PP ജെയിംസ് ആശംസകൾ അറിയിച്ചു. ഒരുപക്ഷേ എന്നെ പോലുള്ള വിദ്യാർത്ഥികളെ ഇവിടെ വളർത്തിയത്, ഇവിടെ 10,000 കണക്കിന് വിദ്യാർത്ഥികൾ, ഒരുപക്ഷെ 100,000 കണക്കിന് വിദ്യാർത്ഥികൾ ഇവിടെ 60 വർഷത്തിനുള്ളിൽ പഠിച്ചു പോയിട്ടുണ്ട്. അവരെയൊക്കെ വളർത്തിയ ഈ ഡോൺ ബോസ്കോ ലോകത്തെമ്പാടും 3000-ലേറെ സ്കൂളുകൾ, ലോകത്തിലെ ഏറ്റവും വലിയ നെറ്റ്വർക്ക് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇത് നമ്മൾ ഓർക്കണം. ഇത് യൂറോപ്പിൽ സെയിന്റ് ജോൺ ബോസ്കോ തുടങ്ങിയത് അവിടുത്തെ സ്ട്രീം ബോയ്സിന് വേണ്ടിയാണ്. അവിടെ ഒരു വലിയ വിപ്ലവം സൃഷ്ടിച്ചാണ് ലോകമെമ്പാടും എത്തിയത്. ഒരുപക്ഷേ ഡോൺ ബോസ്കോയിൽ പഠിക്കാന്നുള്ളത് നിങ്ങളുടെയൊക്കെ നമ്മുടെയൊക്കെ അഭിമാനമാണ്. ഫാദർ ഇമാനുവൽ വട്ടക്കുന്നിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിൽ നിന്നുള്ള നിരവധി പേർ പങ്കെടുത്തു. 24 തൃശൂർ.